68-ാമത് നെഹ്റു ട്രോഫി ജേതാക്കളാകാൻ ജലരാജാക്കന്മാർ കഠിന പരിശീലനത്തിലാണിപ്പോ. അടുത്ത മാസം 4-ാം തീയതിയാണ് വള്ളംകളി. ഹാട്രിക് കിരീടം ലക്ഷ്യം വയ്ക്കുന്ന പള്ളാത്തുരുത്തി ബോൾ ക്ലബിന്റെ ഒരുക്കങ്ങൾ നമുക്കിനി കാണാം നേരിട്ട്. തുഴയെടുക്കുന്നതിന് മുൻപ് ആദ്യം കരയിൽ കരുത്തുകാട്ടണം, ചിട്ട പാലിക്കണം. തുഴക്കാർ മാത്രമല്ല താളക്കാർക്കും കരയിലെ പരിശീലനം നിർബന്ധം. കര കീഴടക്കിയ ശേഷം കായലിലേക്ക്. 92 തുഴക്കാരും 5 അമരക്കാരും 7 താളക്കാരും ഒരു മനസ്സായി ചുണ്ടനിലേറും. താളത്തിൽ കുത്തിയെറിഞ്ഞ് ഓളങ്ങളെ കീറിമുറിച്ച് ചുണ്ടൻ പറക്കും. ഗതി നിയന്ത്രിക്കാൻ അമരക്കാരും. കഠിന പരിശീലനത്തിലൂടെ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ് ലക്ഷ്യം വെക്കുന്നത് ഹാട്രിക് കിരീടം. ഏതാണ്ട് 15-20 ദിവസത്തോളമായി ട്രയൽ ചെയ്യുന്നു. ഇനി ഒരു 8 ദിവസത്തെ ട്രയലിലൂടെ കണ്ടേക്കാം. ഞങ്ങൾക്ക് നല്ല ആത്മവിശ്വാസമുണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. തീർച്ചയായിട്ടും നെഹ്റു ട്രോഫി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഹാട്രിക് വർഷമാണ്. കായലിലെ വിശ്രമത്തിനിടയ്ക്ക് ഭക്ഷണമെത്തും കൃത്യമായ അളവിൽ. രണ്ടാം തവണയാണ് നെഹ്റു ട്രോഫി ചാമ്പ്യൻസ് ബോട്ട് ലീഗിന്റെ ഭാഗമാകുന്നത്. CBL വള്ളംകളി മേഖലയിൽ ഗുണം ചെയ്തിട്ടുണ്ട്. അത് കുറച്ച് വള്ളങ്ങൾക്ക് മാത്രം, മറ്റ് CBL പങ്കെടുക്കാൻ പറ്റാത്ത ഒരുപാട് വള്ളങ്ങൾ നിരാശരായിട്ട് ക്ലബ്ബുകാരും ഇരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എതിരാളികളെ തുഴപ്പാടെങ്കിലും പിന്നിലാക്കണം, വള്ളപ്പെരുമ നാടറിയണം, ഒപ്പം കപ്പെടുക്കണം. ഓരോ തുഴയും ഇതിനായി മാത്രം. വള്ളംകളിയെ ഹൃദയത്തുടിപ്പായി ചേർത്ത് പിടിക്കുന്ന കുറെ മനുഷ്യർ തുഴയെറിഞ്ഞ ഇക്കുറിയും കരകായലുകളെ ആവേശത്തിലേർത്താൻ അവർ തയ്യാറാണ്. ഹാട്രിക് കിരീടം ലക്ഷ്യം വെച്ച പള്ളാത്തുരുത്തി ബോട്ട് ക്ലബും. അതീഷിനൊപ്പം വിഷ്ണു സുരേഷ്, 24, ആലപ്പുഴ.